നടിയെ ആക്രമിച്ച കേസിലെ വെളിപ്പെടുത്തലിൽ മുൻ ഡി ജി പി ശ്രീലേഖയെ ചോദ്യം ചെയ്യില്ല. തൃശൂർ സ്വദേശി കുസുമൻ ജോസഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്നതിന് പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ശ്രീലേഖയെ ചോദ്യം ചെയ്യേണ്ടത്. ശ്രീലേഖ റിട്ടയർഡ് ഡി ജി പി ആയതിനാൽ അതേ റാങ്കിലുള്ള ഓഫീസറെങ്കിലും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കീഴ് റാങ്കിലുള്ളവർ ചോദ്യം ചെയ്താൽ വിധേയത്വം തോന്നി റിസൾട്ട് കിട്ടില്ലെന്ന ചിന്ത ക്രൈംബ്രാഞ്ചിനുണ്ട്. സീരിയസ് ആയി ചോദ്യം ചെയ്യാൻ കീഴുദ്യോഗസ്ഥന് പരിമിതിയുമുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി മുമ്പ് പല നടിമാരെയും ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ചിത്രങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്തതായി മറ്റു പലരും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ശ്രീലേഖ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയത്. എന്നാൽ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനം എന്തെന്ന് ശ്രീലേഖയിൽ നിന്ന് അറിയേണ്ടതുണ്ട്. റിട്ടയർഡ് സർക്കാർ ജീവനക്കാർക്കും സർവീസ് ചട്ടം ബാധകമാണ്. മുൻ ഡി ജി പി ഡോക്ടർ ജേക്കബ് തോമസ് റിട്ടയർമെൻറ്റിന് ശേഷം സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകത്തിലെ വിവാദ വെളിപ്പെടുത്തലിൽ കേസെടുത്തിരുന്നു. വിരമിച്ചാലും ജീവനക്കാർക്ക് സർക്കാരിനോട് ബാധ്യതയുണ്ട്. അതേസമയം ചോദ്യം ചെയ്യാമെങ്കിലും ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കേണ്ടതില്ലെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. പൾസർ സുനിയെ പറ്റിയുള്ള പരാമർശം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ശ്രീലേഖ പറയുന്നു. നേരിട്ടറിവില്ല, സംഭവത്തിൽ ശ്രീലേഖ ഉൾപ്പെട്ടിട്ടുമില്ല, സംഭവത്തിന് സാക്ഷിയുമില്ല, പരാതിക്കാരുമില്ല. ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിനും ശ്രീലേഖയുടേതും തമ്മിൽ വ്യത്യാസമുണ്ട്. തൻ്റെ വെളിപ്പെടുത്തലിലെ സംഭവത്തിൽ ബാലേന്ദ്രകുമാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ദിലീപ് അടക്കമുള്ള പ്രതികളുമായി നേരിട്ട് അടുപ്പമുണ്ട് ബാലേന്ദ്രകുമാറിന്. പ്രതികൾ തന്നോട് നേരിട്ട് വെളിപ്പെടുത്തിയെന്നാണ് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി. മാത്രമല്ല, പ്രതികളുമായുള്ള സംഭാഷണത്തിൻ്റെ ടേപ്പുകളും ബാലേന്ദ്രകുമാർ ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ വെളിപ്പെടുത്തലിലെ സംഭവങ്ങളുമായി ശ്രീലേഖയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഈ സാഹചര്യത്തിലാണ് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കുന്നതിനോട് സർക്കാരിന് താൽപ്പര്യക്കുറവുള്ളത്.